നമസ്കാരം. സ്പ്രിംഗ്ലർ വിവാദത്തിൽ മുൻ ഐ ടി പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട്. ശിവശങ്കറിനെ കടുത്ത രീതിയിൽ വിമർശിച്ച ആദ്യ റിപ്പോർട്ട് നൽകിയത് മാധവൻ നമ്പ്യാർ കമ്മിറ്റിയായിരുന്നു. മാധവൻ നമ്പ്യാർ സമിതി റിപ്പോർട്ട് പഠിക്കാനായി സർക്കാർ നിയോഗിച്ച സമിതിയാണ് ശിവശങ്കറിന് ക്ലീൻ ചിറ്റ് നൽകിയത്. കരാറിൽ വീഴ്ച ഉണ്ടായെങ്കിലും ശിവശങ്കറിന്റെ ഉദ്ദേശം മോശമല്ലായിരുന്നു എന്ന് രണ്ടാം അന്വേഷണ കമ്മിറ്റി തലവൻ കെ ശശിധരൻ നായർ റിപ്പോർട്ടിൽ പറയുന്നു. കരാർ നടപടി ഒന്നും പാലിച്ചില്ലെങ്കിലും ശിവശങ്കർ അടിയന്തര സാഹചര്യം പരിഗണിച്ച് തീരുമാനം എടുത്തു എന്നാണ് രണ്ടാം റിപ്പോർട്ട്. കരാർ സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എംഎൽഎമാരായ പി ടി തോമസ്, പി സി വിഷ്ണുനാഥ് എന്നിവർ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനെ തുടർന്നാണ് സർക്കാർ മുൻ നിയമ സെക്രട്ടറി കെ ശശിധരൻ നായരുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. സമിതിക്ക് വേണ്ടി 5.27 ലക്ഷം രൂപ ചിലവഴിച്ചതായും സർക്കാർ മറുപടിയിൽ പറയുന്നു. April 24 സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. കോവിഡ് വിവരശേഖരണത്തിന് സ്പ്രിംഗ്ലർ കമ്പനിയെ ചുമതലപ്പെടുത്തിയ കരാർ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. മുഖ്യമന്ത്രി അറിയാതെയാണ് കമ്പനിയെ ഇതിനായി നിയോഗിച്ചതെന്നും ഡാറ്റ സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരു മാസത്തോളം മാത്രമാണ് സ്പ്രിംഗ്ലർ കരാർ നിലനിന്നതെന്നും ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുഴുവൻ ഡാറ്റയും സിഡിറ്റിന്റെ ഡാറ്റ സെന്ററിലേക്ക് മാറ്റിയതായും ഇതിൽ വ്യക്തമാക്കുന്നു. കോവിഡ് വിവര വിശകലനവുമായി ബന്ധപ്പെട്ട് സ്പ്രിംഗ്ലർ കമ്പനിയുമായി സംസ്ഥാന സർക്കാർ കരാറിലേർപ്പെട്ടത് വിവാദമായ പശ്ചാത്തലത്തിൽ സർക്കാർ ആദ്യം മാധവൻ നായർ സമിതിയെ വിഷയം പരിശോധിക്കാനായി നിയോഗിച്ചിരുന്നു. ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് കരാറിൽ ഏർപ്പെട്ടതെന്നായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ. എം ശിവശങ്കറിന് ഗുരുതര വീഴ്ച പറ്റിയെന്നും മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഇക്കാര്യങ്ങൾ അറിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. തുടർന്ന് സർക്കാർ മറ്റൊരു സമിതിയെ കൂടെ അന്വേഷണത്തിനായി നിയോഗിക്കുകയായിരുന്നു. ആദ്യ സമിതിയുടെ റിപ്പോർട്ടിനെ മയപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് മൂന്നംഗ സമിതിയുടേത്. സർക്കാരിനെ പരമാവധി രക്ഷിക്കുന്ന റിപ്പോർട്ടിൽ ശിവശങ്കറിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. കരാർ നൽകുന്നതിന് മുമ്പ് സ്പ്രിംഗ്ലറിന്റെ ശേഷി വിലയിരുത്തിയില്ല. സ്വകാര്യ ഡാറ്റകൾ കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല. നിയമപ്രകാരമുള്ള കരാറുകൾ ഒപ്പുവെച്ചില്ല. ഐ ടി വകുപ്പിൽ ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ ഫയലുകൾ ഉണ്ടായിരുന്നില്ല. സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ പ്രകാരമുള്ള ഫയൽ നീക്കം കരാറുമായി ബന്ധപ്പെട്ട് നടന്നില്ല. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ കോവിഡ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്തു എന്നിങ്ങനെയാണ് കണ്ടെത്തലുകൾ. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.